ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് ആരംഭിക്കാനിരിക്കെ ഇന്ത്യ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ഇലവനെ വിലയിരുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ. അവശേഷിക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത്. ഷബാസ് നദീം, ഷർദുൽ ഠാക്കൂർ എന്നിവരെ ഒഴിവാക്കിയതാണ് പ്രധാന മാറ്റം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, മയങ്ക് അഗർവാൾ, ശുഭ്മാൻ ഗിൽ, ചതേശ്വർ പുജാര, അജിങ്ക്യ രഹാനെ, കെ എൽ രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, വൃദ്ധിമൻ സഹ, ആർ അശ്വിൻ, കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാന്ത് ശർമ്മ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സുറാജ് എന്നീ പേരുകളാണ് ബി സി സി ഐ അവസാന രണ്ട് ടെസ്റ്റുകൾക്കായി പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 24 മുതൽ 28 വരെ അഹമ്മദാബാദിലെ മൊട്ടേര സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിലാണ് മൂന്നാമത്തെ മത്സരം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ഖ്യാതിയോടെയാണ് ആദ്യ മത്സരത്തിനായി അഹമ്മദാബാദ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പണി പൂർത്തിയായെങ്കിലും കോവിഡ് മൂലം ഉദ്ഘാടന മത്സരം നടത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. 100,000+ കാണികളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ സ്റ്റേഡിയം. അഹമ്മദാബാദിൽ നടക്കുന്ന ഈ മത്സരം ഡേ നൈറ്റ് ആണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരത്തിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പരമ്പര 1-1 സമനിലയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ മൂന്നാമത്തെ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിക്കാൻ പരമ്പര ഏറ്റവും ചുരുങ്ങിയത് 2-1 ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിനാകട്ടെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ഫൈനലിൽ പ്രവേശിക്കാനാകൂ. ഇന്ത്യൻ നിരയിൽ ബാറ്റിംഗ് ഓർഡറിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനിടയില്ല. രോഹിത് ശർമ്മയും ഗില്ലും തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. പരിശീലനത്തിന് ഇടയ്ക്ക് ഗില്ലിന് കൈക്ക് പരിക്കേറ്റെങ്കിലും പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മധ്യനിരയിൽ പുജാരയും കോഹ്ലിയും രഹാനെയും തുടർന്ന് പന്തും എത്തും. കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗിലെ പോരായ്മകൾ പരിഹരിച്ച് പന്ത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. തുടർന്ന് ഋഷഭ് പന്തിനെ പുകഴ്ത്തി മുൻ ഒസീസ് വിക്കറ്റ് കീപ്പർ ആദം ഗിൽക്രിസ്റ്റ് രംഗത്ത് വന്നിരുന്നു. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ഡാൻ ലോറൻസിനെ പുറത്താക്കാൻ നടത്തിയ സ്റ്റംപിംഗാണ് ഗില്ലിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ പന്തിനെ സഹായിച്ചത്. ടീമിലെ സ്പിൻ സാന്നിധ്യങ്ങളായി അശ്വിനും കഴിഞ്ഞ മത്സരത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ 5 നേടിത്തിളങ്ങിയ അക്ഷർ പട്ടേലും ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ടീമിലെ അവസാന 3 സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് കാര്യമായ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിച്ച മുംബ്ര തിരിച്ചുവരുന്നതോടെ ആരെ പുറത്തിരുത്തും എന്ന തലവേദനയിലാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ്. കൂടാതെ പരിക്കുമൂലം ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ കളിക്കാതിരുന്ന മുഹമ്മദ് ഷമി, നവദീപ് സൈനി എന്നിവർ ഫിറ്റ്നസ് വീണ്ടെടുത്താൽ ടീമിൽ തിരിച്ചെത്തും. ഇവരെയും കൂടാതെ ഉമേഷ് യാദവും ഫിറ്റ്നസ് തെളിയിച്ചാൽ ടീമിലെത്താൻ സാധ്യതയുണ്ട്.